once again. നമസ്കാരം, എൻ്റെ പേര് വൈശാഖ് ബൈജു. ഞാൻ എസ് എസ് ഓട്ടോഹബിലെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഇന്ന് നമ്മൾ ഈ പറയുന്ന വെബ് സീരീസിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്കൂട്ടർ ജൂപ്പിറ്റർ റിസൻഡെക്സ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. വലിയ രീതിയിൽ സെയിൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ള, പീക്ക് ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ മുന്നോട്ട് വരുന്ന ജൂപ്പിറ്റർ രണ്ടാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള ജൂപ്പിറ്റർ ഇസഡെക്സ് അന്നും ഇന്നും ജനപ്രീതിയുള്ള ഒരു വേരിയൻ്റ് ആണ്. നമുക്ക് അതിലേക്ക് ഒന്ന് കടന്നു. പോലെ നമ്മൾ ഈ സ്കൂട്ടറിൻ്റെയും വീൽ ടു വീലാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ജൂപ്പിറ്ററിൻ്റെ ഒരു കോമൺ ഫീച്ചറാണ് ഈ പറയുന്ന ആൻറ്റി സ്കിഡിങ് ടയർ എന്ന് പറയുന്നത്. 12-inch ട്രയാങ്കുലർ കൊട്ട് അലോയ് വീലിനകത്ത് നമ്മൾ ജൂപ്പിറ്റർ ക്ലാസിക്കിൽ പറയുന്ന പോലെ ഒരു റൗണ്ട് ഡിസ്ക് ബ്രേക്ക് ആഡ് ഉണ്ട്. അതേപോലെ ശക്തമായിട്ടുള്ള ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനും മെറ്റാലിക് ഹാങ്കർ ഫംഗറും ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ജൂപ്പിറ്റർ ഇസഡെക്സിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ്, ജൂപ്പിറ്റർ എന്ന ബ്രാൻഡിനെ തന്നെ ഇന്ത്യാസ് ക്യൂട്ടസ്റ്റ് സ്കൂട്ടർ എന്ന രീതിയിലേക്ക് എത്തിയതിൽ ജൂപ്പിറ്ററിൻ്റെ മാറി മാറി വന്ന വേരിയൻസിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ആ സുന്ദരമായ ഷേപ്പ് ഇതിലും അങ്ങനെ തന്നെയാണ്. അതിൽ കൃത്യമായിട്ട് ആ മാജിക് ഐ ലാമ്പ് ഇൻഡിക്കേറ്ററായിട്ട് നിലനിൽക്കുന്നുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു വ്യത്യാസം, അല്ലെങ്കിൽ ജൂപ്പിറ്റർ ബേസ് മോഡലിൽ നിന്ന് ഇസഡെക്സിന് എന്തായിരുന്നു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ആ വ്യത്യാസം ആരംഭിക്കുന്നത്. ഒന്ന്, മറ്റുള്ളവരിൽ നിന്ന് മാറി ഒരു LED DRL ഹെഡ്ലാമ്പ് ആണ് ഈ പറഞ്ഞ ജൂപ്പിറ്റർ ഇസഡെക്സിന്. കുറച്ചും കൂടെ ഒന്ന് അടുത്തേക്ക് വന്നാൽ നമുക്കത് മനസ്സിലാവും. ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീച്ചേഴ്സ്, ആ LED ലൈറ്റ് വെച്ചിട്ട് മാക്സിമം ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, അതിനെ മുന്നോട്ട് വരുന്ന രീതിയിലേക്ക് വരുന്നു. സോ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ക്രോമിയം ടച്ചിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള റിയർ വ്യൂ മിററാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ക്രോമിയം ടച്ച് കൊടുക്കുന്നതോടുകൂടി തന്നെ ആ ഒരു ക്യൂട്ട്നെസ്, ആ ഒരു എന്നാലൊരു ഒരു വലിയ രീതിയിൽ എന്ന് വെച്ചാൽ ആ ക്യൂട്ട്നെസ്സിനെ നിലനിർത്തുന്ന രീതിയിലുള്ള ടച്ചായിട്ടുള്ള ആ ക്രോമിയം ഫിനിഷിംഗ്, ഈ ക്രോമിയം ടച്ചിങ് വലിയ രീതിയിൽ അതിനെ സുന്ദരമാക്കുന്നുണ്ട്. മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ, അനലോഗ് സെമി ഡിജിറ്റൽ ഡിസ്പ്ലേ എന്ന് നമ്മൾ പറയുന്ന അനലോഗ് ഡിജിറ്റൽ ഡിസ്പ്ലേ വലിയ പ്രാധാന്യമുള്ളതാണ്. നമുക്കിപ്പോൾ തന്നെ കാണാം, വളരെ അട്രാക്റ്റീവായിട്ടാണ് TVS അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ആ യൂസ് ചെയ്യുന്ന ജൂപ്പിറ്ററിൻ്റെ ഷേപ്പിനകത്ത് തന്നെ സ്പീഡോമീറ്റർ ഒരു കൃത്യമായിട്ടുള്ള ഒരു അനലോഗ് ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയിൽ എക്കോ ആൻഡ് പവർ മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ സെമി ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഈ പറഞ്ഞ ഫ്യുവൽ ഗേജ് സെമി ഡിജിറ്റൽ ഡിസ്പ്ലേയിലാണ് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ ആ ടൈം കോൺഫിഗറേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. വണ്ടി ഓഫ് ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് ആ ടൈം റിമെമ്പർ ചെയ്ത് വീണ്ടും ഓണാക്കുമ്പോൾ അത് റീസെറ്റ് ആവുന്ന ആ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ തന്നെ മറ്റു വണ്ടികളെ പോലെ തന്നെ ഇൻഡിക്കേഷൻ്റെ ആ ഒരു ഒരു റിമെമ്പറിങ്ങും പിന്നെ ലോ ഫ്യൂൽ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് ആഡഡ് ആണ്. ജൂപ്പിറ്റർ ഇസഡെക്സ് എന്തുകൊണ്ട് ബേസിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളർ ടോണിൻ്റെ, ഡ്യുവൽ കളർ ടോണിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിനെ ഏറ്റവും സുന്ദരമാകുന്നത്. കാരണം മറ്റേത് വ്യത്യസ്തമായിട്ട് ഒരു ഐവറി ടച്ചുള്ള ഒരു ടോൺ സിസ്റ്റമാണ്. രണ്ട് കളറിലാണ് ബോഡി വേരിയൻ്റ് ചെയ്തിരിക്കുന്നത്. ജൂപ്പിറ്ററിൽ ഇത് ഫുൾ ബ്ലാക്ക് ആകുമ്പോൾ ഇവിടെ ഐവറി ടച്ചുള്ള നെറലഡ് പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഈ ഗ്രെയിൻസിങ് കൊടുത്തിരിക്കുന്നത് തന്നെ അതിൻ്റെ ആ ടച്ചിൻ്റെ ഫിനിഷിംഗ് കൂട്ടുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഹൈ ബീം ലോ ബീം സ്വിച്ച്, പാസ് ബൈ സ്വിച്ച്, ഈ പറഞ്ഞ ഇൻഡിക്കേറ്റർ സ്വിച്ച്, സ്റ്റാർട്ടിംഗ് സ്വിച്ച് അതൊക്കെ കോമൺ ആയിട്ട് തന്നെ നിലനിൽക്കുമ്പോൾ താഴേക്ക് വരുമ്പോൾ ഷട്ടർ ലോക്കുള്ള ചാവിയുടെ മീൻസ് കീ ഏരിയ, പിന്നെ ഓട്ടോ ചോക്കിൽ നിന്ന് മാറി മാനുവലായിട്ടുള്ള ചോക്ക് ക്യാപ്പ്, പിന്നെ 3 kg വരെ കപ്പാസിറ്റി ആയിട്ടുള്ള ആ ഫ്രണ്ട് ഹൂക്ക്, പിന്നെ വിശാലമായിട്ടുള്ള ലെഗ് സ്പേസ്, ജൂപ്പിറ്ററിനെ എന്നും വ്യത്യസ്തമാക്കുക ആകർഷമാക്കുന്ന ആ ലെഗ് സ്പേസ് ഇതിന് അവൈലബിൾ ആണ്. ഇതിന് മുമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് അതിലൊരു അണ്ടർ സീറ്റ് ലോക്ക് കൃത്യമായിട്ട് അവിടെ ഇതാണ്, നമുക്കത് കൃത്യമായിട്ട് യൂസ് ചെയ്യാം. അതിങ്ങനെ മാറ്റി റിട്രാക്റ്റ് ആക്കിയിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു അണ്ടർ സീറ്റ് ഹൂക്കാണ്. അതിന് ബാഗിലേക്ക് വരുമ്പോഴത്തേക്ക് ഡ്യുവൽ ടോൺ സ്വിച്ച് സീറ്റ് വിത്ത് ഡബിൾ സ്റ്റിച്ചഡ് ആണ്. എന്ന് വെച്ചാൽ വളരെ പ്രൊഫഷണലായിട്ട് ടച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് അതിനെ പ്രിസർവ് ചെയ്തിരിക്കുന്ന രണ്ട് കളർ ടോണിൽ ഉള്ള സീറ്റാണ് ഇസഡെക്സിൻ്റെ ഡീസിൽ നിന്നുള്ള വ്യത്യാസം. അതിൽ നിന്ന് വേഗിക്കുമ്പോഴത്തേക്ക് അണ്ടർ സീറ്റ് ഓപ്പൺ ചെയ്യുന്നു, വലത്തേക്ക് ചാവി വന്നിരിക്കുമ്പോൾ അണ്ടർ സീറ്റ് ഓപ്പൺ ആവുന്നു. 17 liter കപ്പാസിറ്റി ഉള്ള ഈ പറഞ്ഞ ജൂപ്പിറ്റർ ഇസഡെക്സിൻ്റെ അണ്ടർ സീറ്റാണ് നമ്മൾ കാണുന്നത്. അതിൽ തന്നെ ഈ പറഞ്ഞ ഗ്യാസ് ഫിൽഡ് സസ്പെൻഷൻ ഇവിടെയാണ് ബോംബ് ചെയ്തിരിക്കുന്നത്.
ഇതിൽ ഈ പറഞ്ഞ പോർഷനൊക്കെ നമ്മൾ ഇതിനകത്ത് എന്ന് പറയാൻ നമുക്ക് ഓപ്ഷണലായിട്ട് നമുക്ക് മൊബൈൽ ചാർജർ നമുക്ക് ദാണ്ട് ഈ ഹോൾ അപ്പിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. മീൻസ് ഇൻ്ററായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അണ്ടർസീറ്റ് അടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരുമ്പോൾ ഈ ടി വി എസിൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റേ ജൂപ്പിറ്റർ ബേസിൽ അല്ലെങ്കിൽ സ്കൂട്ടേഴ്സിൽ പറഞ്ഞിട്ടുള്ള ഈ എക്സോസ്റ്റ് ഫ്യൂൽ ക്യാപ് സിസ്റ്റം, നമ്മൾ ഒരു യൂണിറ്റ് അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്തു വീണ്ടും ഇതിനെ സൈഡിലേക്ക് തിരിക്കുമ്പോഴത്തേക്ക് ഓപ്പണായി വരുന്ന ആ ഒരു എക്സ്റ്റേണൽ ഫ്യൂൽ ക്യാപ്പ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇതിൻ്റെ പ്രത്യേകത ക്ലാസിക്കിനെ വേരിയൻ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അതിൽ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങാതെ തന്നെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനുള്ള സൗകര്യം, നമ്മുടെ അണ്ടർ സീറ്റിനകത്തുള്ള പേഴ്സണൽ വസ്തുക്കൾ മറ്റുള്ളവർ കാണാതെ തന്നെ നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വകാര്യത നിർത്തുന്ന ഒരു വേരിയൻ്റാണ്. ഈ തെഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാനുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ എക്സോസ്റ്റ് ഫ്യൂൽ ക്യാപ്പ്. വണ്ടിയുടെ ഫ്രണ്ടേജിലേക്ക് വന്നു. ഈ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു ഫീച്ചർ നമ്മൾ പറയുന്നുണ്ട്, ഈ ക്ലിയർ ലെൻസ് ഇൻഡിക്കേറ്റർ ഇവിടെയാണ്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ 15 മീറ്റർ ദൂരെ നിൽക്കുന്ന റൈഡർക്കും കൃത്യമായിട്ട് ഇതിൻ്റെ ഇൻഡിക്കേഷൻ വ്യക്തമാകുന്ന രീതിയിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും വളരെ വലിയ രീതിയിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഇൻഡിക്കേഷനാണ്. സ്റ്റോപ്പ് ലൈറ്റും അതുപോലെ ഒരു ക്ലിയർ ലെൻസ് മോഡലാണ് ചെയ്തിരിക്കുന്നത്. തരേക്ക് വരുമ്പോഴത്തേക്ക് ജൂപ്പിറ്റർ ക്ലാസിക്കിനെ പോലെ തന്നെ ഈ പറഞ്ഞ ഒരു ക്രോമിയം ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ഏരിയയാണ് പറയുന്നത്. ഈ ടി വി എസിന് ഏറ്റവും വലിയ പേറ്റന്റ് കിട്ടിയിട്ടുള്ള ക്ലിയർ ലെൻസ് ഇൻഡിക്കേറ്റ് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്രണ്ടിൽ നിന്ന് കിക്ക് ചെയ്യാൻ പറ്റുന്ന കിക്കറും പിന്നെ ആ ഈസി അണ്ടർസ്റ്റാൻഡിങ് ഒറ്റ കിക്കിൽ വണ്ടി ഒരു സ്പ്രിംഗ് ആക്ഷനിലൂടെ വണ്ടി ഒരു സ്റ്റാൻഡിലേക്ക് കയറിയിരിക്കുന്ന ഈസി കിക്സ് കിക് സ്റ്റാർട്ടും ഈസി അണ്ടർസ്റ്റാൻഡിങ് രീതിയാണ് അതിനകത്ത് ഈ വണ്ടിയിലും കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. 110cc CVTi എഞ്ചിൻ വിത്ത് എക്സ്ട്രാ 4 mileage ആൻഡ് ദ ഫ്യൂവൽ കൺസപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടി വി എസിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഗുഡ് വില് നിലനിർത്തുന്ന വളരെ അഭിമാനകരമായിട്ടുള്ളൊരു വേരിയൻ്റാണ് ജൂപ്പിറ്റർ SNX. ഇതിനകത്ത് ടെസ്റ്റ് ഡ്രൈവ് എഴുതിയിട്ടുള്ള ഒരാളും ഇന്നുള്ള ഒരു തരത്തിലുള്ളൊരു ഒരു പ്രോസ് ആൻഡ് കോൺസിലേക്ക് എത്തിയിട്ടില്ല. വളരെ നല്ല രീതിയിൽ അവരത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു കോളേജ് ഗൈസ് അല്ലെങ്കിൽ വളരെ യൂട്ടിലിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡെയിലി ഡ്രൈവറിന്, ഒരു ഓഫീസ് മാനിന്, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ബിസിനസ് സ്ഥലത്തേക്ക് പോയി വരുന്ന ഒരാൾക്ക്, അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല ഒരു വേരിയൻ്റാണ് ഈ പറഞ്ഞ ജൂപ്പിറ്റർ SNX. SS ഓട്ടോ ഹബ്ബ് എന്ന് പറയുന്ന കൊല്ലത്തെ അംഗീകൃത ഹോൾസെയിൽ TVS ഡീലർ ആയിട്ടുള്ള SS ഓട്ടോ ഹബ്ബ് ഈ വണ്ടിക്ക് ഓൺ റോഡ് ചാർജ് ചെയ്യുന്നത് 79,000 രൂപയാണ്. ഈ പറഞ്ഞ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു TVS വേരിയൻറ്റുമായിട്ട് നമുക്ക് ഉടനെ എത്താം. ഈ പറഞ്ഞ കളർ വേരിയൻ്റ് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ പറഞ്ഞ 2 കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആകുന്നത്. മാറ്റ് ഫിനിഷ് ഇല്ല. ഈ വണ്ടി കൃത്യമായിട്ട് ഗ്ലോസി കളേഴ്സിലാണ് വരുന്നത്. മറ്റു വേരിയൻറ്റുമായിട്ട് ഞാൻ വീണ്ടും എത്താം. നന്ദി, നമസ്കാരം. വൈഷ സൈനിങ് ഔട്ട് ഫ്രോം ദ SS.